നമസ്കാരം ഡോക്ടർ. 200 ഷുഗർ എനിക്കുണ്ട്, പക്ഷെ എനിക്ക് യാതൊരുവിധ ലക്ഷണങ്ങളില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളും വേറെ കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഞാൻ മെഡിസിൻ എടുക്കണമെന്ന് ചോദിച്ച് വരുന്ന ഒ പിയിൽ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ വരാറുള്ളത് പുരുഷന്മാരാണ്. ഇന്ന് മുൻപത്തെ അപേക്ഷിച്ച് സ്ത്രീകളിലും ഒരേപോലെ തന്നെ ഷുഗർ വരുന്നത് കൊണ്ട് തന്നെ കൂടുതലായിട്ടും തടിയുള്ള പേഷ്യൻസ് ആയതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ തടി കുറക്കാൻ പറയുന്നതോടെ ഷുഗറിൻ്റെ കണ്ടൻറ്റും അവർ കുറക്കും. പക്ഷേ പുരുഷന്മാരിൽ ഇപ്പോൾ 200 ആയാലും 250 ആയാലും മെഡിസിൻ കഴിക്കാൻ പറഞ്ഞാൽ വലിയ രീതിയിൽ പ്രയാസം അവരിൽ ഉണ്ടാക്കുന്നത് കാണാറുണ്ട്. എന്നാൽ പ്രോപ്പറായിട്ടൊരു കറക്റ്റായിട്ടൊരു എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ ഷുഗറിൻ്റെ മെഡിസിൻ എടുക്കാതെയും ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യാതെയും നിങ്ങൾ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെഡിസിൻസ് കഴിച്ചാൽ ഇത് നോർമലാക്കി തരുമോ പൂർണ്ണമായിട്ടെന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആളുകൾ വരാറുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്കുള്ളൊരു വീഡിയോ ആണ് ഇന്ന്. അതായത് ഷുഗർ എങ്ങനെ നമുക്ക് കൺട്രോളിൽ നിർത്താം, ഷുഗർ വന്ന ഷുഗർ പൂർണ്ണമായിട്ട് മാറുമോ, അങ്ങനെ ഒരു മെഡിസിൻ ഉണ്ടോ, ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ എങ്ങനെയാണ് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊണ്ടുപോവുക, ഇനി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അതിനെ ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോവുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഷുഗർ എന്ന് പറയുന്നത് മുമ്പത്തെ കാലത്ത് തന്നെ ഉള്ള ഒരു അസുഖമാണെങ്കിലും ഇന്ന് നമുക്ക് വളരെ വളരെ കോമൺ ആയിട്ട്, അതായത് ചെറിയ കുട്ടികളിൽ പോലും, അതായത് രണ്ട് തരത്തിലുണ്ട് ഷുഗർ എങ്കിൽ പോലും പൊതുവെ ഇന്ന് നമ്മളുടെ ഭക്ഷണ രീതി, ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ ഒരുപാട് ആളുകളിൽ, അല്ലെങ്കിൽ ഒരുപാട് ചെറുപ്പക്കാരിൽ പോലും ഷുഗറിൻ്റെ കണ്ടൻറ്റ് കണ്ടുവരുന്നു എന്നുള്ളതാണ്. ഷുഗർ ഉണ്ടാകുക എന്നുള്ളത് പൊതുവെ ഒരു രീതിയിൽ ഷുഗറുണ്ട് എന്നാൽ പിന്നെ ഇനി പഞ്ചസാരയും മധുരം ഒന്നും കഴിക്കേണ്ട, അത്ര തന്നെ ആ ഒരു രീതിയിൽ അങ്ങ് പോകാം എന്നുള്ള രീതി മാത്രമാണ് ധാരണ. പക്ഷേ നമ്മൾ ശരീരത്തിൽ, അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ ഷുഗർ കൊണ്ടുവരുന്നത് നമ്മൾ കഴിക്കുന്ന പഞ്ചസാര മാത്രമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ കഴിക്കുന്ന അരിഭക്ഷണത്തിൽ, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ പഞ്ചസാര കുറച്ചാലും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഷുഗർ കണ്ടൻറ്റ് കൂടി വരുമെന്നുള്ളതാണ്. ഷുഗർ എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ അത് എങ്ങനെയൊക്കെയാണ് പ്രയാസം ഉണ്ടാക്കുന്നത് എന്നൊക്കെ തന്നെ നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ഇന്ന് ചെറിയ കുട്ടികൾക്ക് വരെ അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഫാമിലി ഹിസ്റ്ററിയിൽ ഷുഗർ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളുടെ മക്കളിൽ, അല്ലെങ്കിൽ നമ്മൾ കൺസീവ് ആവുന്ന സമയത്ത് നമുക്ക് ഷുഗർ ഉണ്ടായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് വരാനുള്ളൊരു സാഹചര്യം ഒരു 90-95% ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ ലൈഫ് സ്റ്റൈൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ്, നമ്മുടെ ശരീരത്തിൽ ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിലെ ഈ പ്രൊട്ടക്ഷൻ, പാൻക്രിയാസിന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു കപ്പാസിറ്റി നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ അത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നഷ്ടപ്പെടുകയാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഷുഗർ എന്നുള്ളത്. ഈ ഒരു ഷുഗറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഹെഡ് ടു ഫൂട്ട് വരെ നമ്മളെ ഇത് ബാധിക്കും എന്നുള്ളതാണ് വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യം. ഷുഗർ നമ്മളെ പലപ്പോഴും നമ്മളിൽ സ്ട്രോക്ക് ഉണ്ടാകും പ്രൊലോങ്ഡ് ആയിട്ട്, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഷുഗറിൻ്റെ അളവ്, അതല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുന്ന മെഡിസിനും ഇല്ല, ഫുഡ് കൺട്രോൾ ഇല്ല, ഷുഗർ ഉണ്ട് ഇറ്റ്സ് ഓക്കെ, എനിക്ക് കഴിക്കേണ്ടതൊക്കെ ഞാൻ കഴിക്കും, അല്ലെങ്കിൽ ഞാൻ വ്യായാമം ചെയ്യില്ല, ടാബ്ലറ്റ് എടുക്കില്ല എന്നുള്ള വാശിയിൽ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ അത് നമുക്ക് സ്ട്രോക്കായിട്ടോ അല്ലെങ്കിൽ അറ്റാക്കായിട്ടോ ഒക്കെ തന്നെ നമ്മളെ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ്. എപ്പോഴും നമ്മൾ പലപ്പോഴും നമ്മൾ ബ്ലോക്ക് ഹിസ്റ്ററി, അത് സ്ട്രോക്കിൻ്റെ ആവട്ടെ അതല്ല എന്നുണ്ടെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് അങ്ങനെ കണ്ടീഷൻ ആവട്ടെ എന്ത് തന്നെയാണ് എന്നുണ്ടെങ്കിലും, ചെറിയ അസുഖങ്ങളാണെങ്കിലും വലിയ അസുഖങ്ങളാണെങ്കിൽ പോലും നമ്മളുടെ കണ്ടീഷൻസിൽ എപ്പോഴും നമ്മൾ പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഷുഗറിൻ്റെ വ്യതിയാനം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ സൈലൻറ്റ് കില്ലറാണ് നമ്മൾ പൊതുവേ ഷുഗറിനെ വിളിക്കാറുള്ളത്. പെട്ടെന്നൊന്നും നമുക്ക് പ്രയാസം ഉണ്ടാക്കില്ല, പിന്നെ പതുക്കെ 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 നമ്മുടെ ശരീരത്തെ ഓരോ പോർഷനായിട്ട് കാർന്നു തിന്നു എന്നുള്ളതാണ്. ഹാർട്ടിൽ ഉണ്ടാക്കുന്ന ബ്ലോക്കുകൾ നമുക്ക് അറ്റാക്കായിട്ടും, അതുപോലെ തന്നെ കിഡ്നി ഫങ്ഷൻസ് കുറയുന്നതിലൂടെ പിന്നീട് ഡയാലിസിസിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ, അതുപോലെ തന്നെ പല രീതിയിലുള്ള സ്ട്രോക്കുകൾ നമ്മുടെ ശരീരം തളരുന്ന രീതിയിലൊക്കെ തന്നെ, അല്ലെങ്കിൽ സ്റ്റിൽനോ അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കാനുള്ളൊരു റീസൺ വരെ ഷുഗറിൽ ഉണ്ടാവാം. ഇനി ഷുഗർ പേഷ്യൻ്റ് ആണ്, ഇപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റി, ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞു, ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ പൊതുവേ പേഷ്യൻസിൻ്റെ ഒരു ധാരണ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചാൽ പൂർണ്ണമായിട്ട് ഇത് ഷുഗറിനെ ഇല്ലാതാക്കാൻ പറ്റും,
ഷുഗർ വന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡയബറ്റീസ് വന്നു അല്ലെങ്കിൽ പ്രമേഹം വന്നു എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ മെറ്റാബോളിസം അല്ലെങ്കിൽ ശരീരം കേടുവന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന സൈനാണ്. നമ്മളത് കേടുവരാതിരിക്കാനാണ് ആദ്യ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അത്തരം കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പിന്നീട് ചിന്തിക്കുന്നതിന് പുറത്ത് ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം നമ്മൾ കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. മുൻപ് നമ്മളെ ശരീരത്തിൽ അല്ലെങ്കിൽ നമുക്ക് ജനറ്റിക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മളതൊരു ഫോളോ അപ്പ് ആക്കിയിട്ട് തന്നെ പോവുക. അതായത് പ്രോപ്പറായിട്ട് എക്സസൈസുകളും പ്രോപ്പറായിട്ട് നല്ല വ്യായാമങ്ങൾ തന്നെ ഒരു പരിധിവരെ ഇത്തരം കണ്ടീഷൻസ് കുറക്കും. അതുപോലെ തന്നെ നല്ല ഫുഡുകൾ പോവുക, പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, കുഞ്ഞു മക്കൾക്ക് നമ്മൾ കൂടുതലായിട്ട് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുന്നതും ബേക്കറി ഐറ്റംസ് വാങ്ങിക്കൊടുക്കുന്നതും കുറയ്ക്കുക. അങ്ങനെ തന്നെ അവർക്ക് നല്ലൊരു ഡയറ്റ് കൊടുക്കുക, നല്ല പ്രോപ്പറായിട്ട് അൺവാണ്ടഡ് ഫ്ലേവേഴ്സ് ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കുക, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, കൂടുതൽ വെള്ളം ഉള്ള ഫ്രൂട്ട്സുകൾ ധാരാളം കൊടുക്കുക, കളർ ഫ്രൂട്ട്സുകൾ കളർ വെജിറ്റബിൾസ് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. കൃത്യമായിട്ടൊരു 20 മിനിറ്റെങ്കിലും വ്യായാമം, അതല്ലെങ്കിൽ 20 മിനിറ്റെങ്കിലും വീശി നടക്കുക, ഇതൊക്കെ നമുക്ക് ഷുഗർ വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് ചെയ്യാം. ഇരുത്തുള്ള ജോലികൾ പ്രോപ്പറായിട്ട് നമ്മൾ മണിക്കൂറുകൾ വരെ ഇരിക്കുന്നത് അനങ്ങാതിരിക്കുന്നതും സ്ട്രെസ് അടിച്ചിരിക്കുന്നതും ഉറക്കക്കുറവും ഓവർ സ്ട്രെസ്സും ഇതൊക്കെ തന്നെ നമ്മളെ ഈ ഒരു കണ്ടീഷനിലോട്ട് കൊണ്ടെത്തിക്കാം. ഇനി ഇത്തരം കണ്ടീഷനൊക്കെ വന്നു കഴിഞ്ഞു, വാട്ട് നെക്സ്റ്റ്, എന്താണ് ഇനി ചെയ്യാന്നുള്ളതായിരിക്കും പലപ്പോഴും. എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുക? ഇതിപ്പോൾ ഇൻസുലിൻ ഇല്ലാതെ അല്ലെങ്കിൽ ഇതിൻ്റെ ടാബ്ലറ്റിൻ്റെ എണ്ണ ഇല്ലാതെ കുറച്ചിട്ടോ അല്ലെങ്കിൽ ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കുന്ന ആളുകളുണ്ട്. സോ അത്തരം കണ്ടീഷൻസ് വന്നു കഴിഞ്ഞ അല്ലെങ്കിൽ ഷുഗർ വന്നു കഴിഞ്ഞ ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ വീണ്ടും പറയുന്നത്. ഒരു 40 മിനിറ്റ്സ് ഡെയിലി നിങ്ങൾ എക്സസൈസ് ചെയ്യുക, നിങ്ങളുടെ ഡയറ്റുകൾ കറക്റ്റ് ചെയ്യുക. അതായത് പ്രോപ്പറായിട്ട് രാവിലെ ഉച്ചയ്ക്ക് രാത്രി കഴിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ കട്ട് ചെയ്യുക. അതിന് പകരമായിട്ട് എപ്പോഴും ഏർലി മോർണിംഗ് നിങ്ങൾ എണീക്കുന്നൊരു ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കും. ഏർലി മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങളൊരു 1 ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ തേന് മിക്സ്, നാച്ചുറൽ തേനാണ് കഴിക്കേണ്ടത്. ആർട്ടിഫിഷ്യൽ ഫ്ലേവറായിട്ടും അതുപോലെ തന്നെ ഷുഗർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് പ്രോപ്പറായിട്ട് നാച്ചുറൽ തേൻ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് എനർജറ്റിക് ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എണീറ്റ വശം തന്നെയോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഹാഫ് ആൻ അവർക്ക് ശേഷം ലൈറ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡുകൾ കഴിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് നട്ട്സുകൾ കഴിക്കുന്നതാണ് നല്ലത്. ഒരുപാട് കഴിക്കണമെന്നില്ല, തലേദിവസം സോക്ക് ചെയ്ത് വെച്ച 2 ബദാം 2 പിസ്ത അങ്ങനെയുള്ള രീതിയിൽ കഴിക്കാം. കൂടുതൽ മധുരമില്ലാത്ത ഈത്തപ്പഴം കഴിക്കുന്നത് വലിയ ഇഷ്യൂസ് ഉണ്ടാക്കാറില്ല, പക്ഷേ കണ്ടൻറ്റുകളും അല്ലെങ്കിൽ മധുരമുള്ള ഫ്ലേവർ അല്ലെങ്കിൽ മധുരം കൂട്ടാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും 4 ദോശയൊക്കെ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറിന് ശേഷം 2 ദോശയും അതുപോലെ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു നമുക്ക് ഇഷ്ടമുള്ള കൂടുതൽ പച്ചക്കറികളോ അല്ലെങ്കിൽ കൂടുതൽ പയർവർഗ്ഗങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നമുക്ക് കറികളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൽ തന്നെ കൂടുതൽ കറികൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ എന്താണ് നമ്മൾ വെച്ചു, അതായത് ഉദാഹരണമായിട്ട് വെജിറ്റബിൾസ് ഇപ്പോൾ ഒരു കുറുമ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾ അതിലെ വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക എന്നുള്ളതാണ്. പ്ലസ് 2 ദോശ കഴിക്കാം, ആഫ്റ്റർ 2 അവേഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 ദോശ കഴിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സാലഡുകൾ പോലെ എന്തെങ്കിലും ഇഷ്ടമുള്ളത് പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാം. സവാളയുടെ കണ്ടൻറ്റ് നിങ്ങൾക്ക് അതിലോട് കൂട്ടാം, പയറുവർഗ്ഗങ്ങൾ കഴിക്കാം, വെളുത്തുള്ളി ചേർക്കാം, നാരങ്ങാ നീര് ചേർത്തിട്ട് സാലഡുകൾ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചില ആളുകൾക്ക് നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുന്ന ഒരു ശീലമുണ്ടാവും, അത്തരം ആളുകൾ നന്നായിട്ട് ചോറ് വെന്തതിന് ശേഷം നല്ല രീതിയിൽ 4ഓ 5ഓ തവണ ഒക്കെ വാഷ് ഔട്ട് ചെയ്തിട്ട് കുറച്ച് അധികം വെള്ളവും കുറച്ച് വറ്റും ചേർത്തിട്ടുള്ളൊരു കഞ്ഞി മോഡൽ നിങ്ങൾക്ക് കുടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇനി മാത്രമല്ല, ഉച്ചയ്ക്ക് ഒരു 2:30 ഒക്കെ ആ ടൈമിലാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഇത്തിരി ചോറ് ആ ചോറിനോടൊപ്പം തന്നെ കൂടുതൽ നമ്മൾ മണ്ണിന് മേലെയുള്ള പച്ചക്കറികളുണ്ടാവുമല്ലോ, അപ്പോൾ അതായത് വെണ്ടക്ക, മുരി, നമ്മൾ ബീൻസ്, പയർ, ചീര, ഇതൊക്കെ നിങ്ങൾക്ക് ചോറിനേക്കാൾ അധികം അളവിലെടുത്തിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഒരു നമുക്ക് ചായ കുടിക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് പകരം ഓട്സുകൾ കഴിക്കാം. പാല് പാടെ കളഞ്ഞ പാലിൽ ഇച്ചിരി ഓട്സ് കഴിക്കണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ചായ കുടിക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ ചായ കുടിച്ചേ തീരൂ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ചായ ഉണ്ടാക്കും. അതിലോട്ട് മറ്റെന്തെങ്കിലും ഇപ്പോൾ കപ്പലണ്ടി പോലെയോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ 1ഓ 2ഓ നട്ട്സുകൾ കഴിക്കുക, അല്ലെങ്കിൽ മധുരം ഇല്ലാത്ത എന്തെങ്കിലും റസ്ക് പോലെയുള്ളത് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ 8 മണിയുടെ മുന്നോടിയായിട്ട് ഭക്ഷണം കഴിക്കുക. അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, അതിൽ ചപ്പാത്തിയോ അതല്ലെങ്കിൽ ഉപ്പുമാവ് പോലെയോ അതെന്തെങ്കിലും റെഡി ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഇതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് വിശക്കാനുള്ള സാധ്യതകൾ
കുറവാണ് ഈ ഒരു 2 hours നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ. എങ്ങാനും ഇതിൻ്റെ ഇടയിൽ ഭക്ഷണം നമ്മൾ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അത്യാവശ്യത്തിന് വെള്ളം കുടിക്കാം, അതുപോലെ തന്നെ മുട്ടയുടെ പുഴുങ്ങിയ മുട്ടയുടെ വെള്ളം കഴിക്കുക ഇടയിൽ. അത്തരം കണ്ടീഷൻസുകളൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻസിന് നമുക്ക് ടാബ്ലറ്റുകളുടെ എണ്ണം കുറക്കാം, അല്ലെങ്കിൽ ഇൻസുലിൻ്റെ എണ്ണം കുറക്കാം. അത് മാത്രമല്ല, ഇത്തരം ഭക്ഷണങ്ങളും ഇത്തരം രീതികളും എക്സസൈസുകളും ഒക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ശരീരത്തിന് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉന്മേഷം, അല്ലെങ്കിൽ ഷുഗർ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ പോലെ എങ്ങനെ ബോഡി നമുക്ക് മാറ്റിയെടുക്കാം. അത്തരം ആളുകൾക്ക്, അതായത് ചില ആളുകൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ കറക്റ്റായിട്ട് തൊണ്ട വരണ്ടോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, എപ്പോഴും വെള്ളം കുടിക്കണം തോന്നും നമുക്ക്. പക്ഷെ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് യൂറിൻ ഇങ്ങനെ പാസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സോ രാവിലെ തൊട്ട് ഒരു ഇപ്പോൾ ഒരു 7 മണി 6 മണിയൊക്കെ ആ ഒരു ടൈം വരെ നിങ്ങൾ വെള്ളം കുടിക്കുക. ശേഷം രാത്രി നിങ്ങൾ വെള്ളം കുടിക്കുന്ന കണ്ടൻറ്റ് കുറക്കുക. മൂത്രശംഖ ഒഴിവാക്കുന്നത് വഴി നമുക്ക് നല്ല ഉറക്കം കിട്ടും. എപ്പോഴും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 20 minutes എങ്കിലും ജസ്റ്റ് റിലാക്സ് ആവുക, നടക്കാം. അതിൽ കഠിനാധ്വാനം ചെയ്യാതിരിക്കുക, പക്ഷേ ലൈറ്റായിട്ട് നടക്കാം. അതുപോലെ തന്നെ കിടക്കുന്നതിന് മുന്നോടിയായിട്ട് മൈൻഡ് എപ്പോഴും കാം ആൻഡ് ക്വയറ്റ് ആക്കിയിട്ട് വയ്ക്കുക. നമ്മൾ കണ്ണിന് ചുറ്റും ചെറിയ രീതിയിൽ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും നമ്മൾ മസാജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും. ഇത്തരം ആളുകൾക്ക് ഉദ്ധാരണ പ്രോബ്ലംസ് വളരെ വളരെ കൂടുതലുണ്ടായിരിക്കും. അത്തരം ഉദ്ധാരണ പ്രോബ്ലംസാണ് ആദ്യം കാണിക്കുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഷുഗർ പേഷ്യൻസിന് എപ്പോഴും 99% പേഷ്യൻറ്റിനും നമുക്ക് പ്രയാസങ്ങൾ, ഉദാഹരണ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. സോ അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടത് ശരിയായി പ്രോപ്പറായിട്ട് ഞരമ്പുകൾക്ക് ബലം ഇല്ല, അല്ലെങ്കിൽ രക്തയോട്ടം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ബട്ടർഫ്ലൈ എക്സസൈസുകളൊക്കെ, അല്ലെങ്കിൽ കെഗൽ എക്സസൈസുകൾ, അരക്കെട്ടിന് വ്യായാമം കിട്ടുന്ന എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ അതിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ബീട്രൂട്ട്, അനാർ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് കഴിക്കാം. മധുരം അധികം എത്താത്തതിന് മുന്നേ ആയിട്ട് ഫ്രൂട്ട്സുകളും കഴിക്കാം. വെള്ളമുള്ള ഫ്രൂട്ട്സുകളാണ് കൂടുതൽ കഴിക്കേണ്ടത്. നാരങ്ങ, ഓറഞ്ച്, മുസമ്പി, അനാർ ഇതൊക്കെ തന്നെ മധുരം അധികമുള്ള ഫ്രൂട്ട്സുകൾ ഒരിക്കലും കഴിക്കരുത്. മധുരം കുറച്ചിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാം. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഉറക്കം സ്ട്രെസ് റിമൂവ് ചെയ്യുക. സ്ട്രെസ് റിമൂവ് ചെയ്യാനാണ് എക്സസൈസ് കൂടെ നമ്മൾ പറയുന്നത്. അതുകൂടെ ചെയ്യുകയാണെങ്കിൽ അതിൽ കറക്റ്റായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് മൂത്രശംഖ ഒരു പരിധിയിലപ്പുറം കൂടുതലാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. അതല്ലെങ്കിൽ വെള്ളം കുടിയുടെ കണ്ടൻറ്റ്, കഴിക്കുന്ന ഫ്രൂട്ട്സുകളുടെ കണ്ടൻറ്റിൽ വെള്ളത്തിൻ്റെ തോത് അനുസരിച്ച് കുടിക്കുന്ന വെള്ളത്തിലെ കണ്ടൻറ്റ് പ്രോപ്പറായിട്ട് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ്സ് പരമാവധി ഒഴിവാക്കുക. കൂടുതൽ സമയം നമുക്കൊരു 10 minutes കുറഞ്ഞത് ഒരു 10 minutes ഡെയിലി വൈറ്റമിൻ D3 കിട്ടുന്ന രീതിയിൽ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ കാലുകളും മുഖമൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മളെ ഫേസ് പോലെ തന്നെ എപ്പോഴും കാലുകൾ ശ്രദ്ധിക്കുക. മുറിവുകൾ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ പറ്റുക, അതായത് വേദന ഉള്ളതാണോ വേദന ഇല്ലാത്തതാണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുക. ഇത്തരം കാര്യങ്ങളാണ് ഒരു ഷുഗർ പേഷ്യൻ്റ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഷുഗർ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എല്ലാ ഭാഗത്തോട്ടും നിങ്ങൾക്ക് അതിൻ്റെ പ്രയാസം. ഷുഗറുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവിടെ വന്ധ്യത പ്രോബ്ലംസ് വരാം, ഉദ്ധാരണ പ്രോബ്ലംസ് വരാം, സെക്ഷ്വൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതിരിക്കാം. അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിൽ കൊഴുപ്പുകൾ കെട്ടാം, ശരീരം മെലിയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും, അതായത് പ്രോട്ടീൻ നഷ്ടപ്പെടുമ്പോൾ. അപ്പോൾ അതിനാണ് ഈ മുട്ടയുടെ വെള്ളം, മുളപ്പിച്ച പയർവർഗ്ഗങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ധാരാളം നിങ്ങൾ കഴിക്കാം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധിവരെ ഈ ഒരു കണ്ടീഷൻസിനെ നമുക്ക് മാനേജ് ചെയ്തിട്ട് പോകാൻ പറ്റും. നിങ്ങൾ പ്രോപ്പറായിട്ട് പട്ടയിട്ട വെള്ളം ഡെയിലി കുടിക്കുകയാണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ കറിവേപ്പിലയുടെ 1-2 തണ്ട് വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് അത് ഡെയിലി കുടിക്കുന്ന വെള്ളം, ഇതൊക്കെ ചേഞ്ച് ചെയ്ത് മാറ്റി മാറ്റി കൊണ്ടുപോവുക. 3rd അടക്കാപ്പഴത്തിൻ്റെ ചെറിയ തൂമ്പ് എടുത്തിട്ട് വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് ഡെയിലി കുടിക്കുന്ന വെള്ളമായിട്ട് യൂസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കതിൽ തന്നെ നല്ലൊരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. ഇനി ഇതൊക്കെ ചെയ്യുക, പക്ഷേ ഒന്നും വ്യത്യാസങ്ങളൊന്നും വരുത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഈ ഷുഗർ കൊണ്ട് വരുന്ന പല പ്രയാസങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, ഉദ്ധാരണ പ്രോബ്ലംസ്, സെക്ഷ്വൽ ലൈഫിൽ വരുന്ന പ്രയാസങ്ങൾ, മാനസികപരമായിട്ടുള്ള സ്ട്രെസ്, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, അങ്ങനെ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാം. അപ്പം അത്തരം പ്രയാസങ്ങളുണ്ടെങ്കിൽ തന്നെ അത് നേരത്തെ തന്നെ കണ്ടെത്തി അതിന് കറക്റ്റായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.